2024 പെൺപുലിക്കളിയിൽ വേറിട്ട വേഷം ചെയ്ത ഗീതയ്ക്ക് തിങ്കൻ ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗീത, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഗീത പുലിക്കളിയില് വേഷമിടുന്നത് അല്ലേ? അതെ. എന്താണ് ഇപ്രാവശ്യത്തെ പുലിക്കളിയില് ഗീതയ്ക്ക് പറയാനുള്ളത് വേഷത്തെ പറ്റി? പുലിക്കളിയുടെ ഈ പ്രാവശ്യത്തെ വേഷത്തെ കുറിച്ച്. ഈ വർഷത്തെ പുലിക്കളി വേഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു വേറിട്ട വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് പുലിവേഷം അണിഞ്ഞത്. ഇതിനു മുമ്പ് വിനയമ്മയാണ് ഈ പുലിക്കളി വേഷം ധരിച്ചതും ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നതും. അപ്പൊ അതിൻ്റെ ഒരു വേറിട്ട വേഷമാണ് ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ ചെയ്തത്. എന്താണ് ഈ വേറിട്ട വേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് വിശദീകരിക്കേ. അത് എല്ലാ പ്രാവശ്യവും ഇന്നർ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം അതിന്റെ മുകളിലാണ് പെയിന്റ് ചെയ്യുക. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ അര ബ്ലൗസ് തയ്ച്ചിട്ടതിന് ശേഷമാണ് അതിൻ വയർമ ഫുള്ള് പെയിന്റിങ് ആണ്. ആണുങ്ങളുടെ പോലെ നമ്മൾ സ്വകാര്യതകൾ മാത്രം മറച്ചുകൊണ്ട് പുലിക്കളിക്ക് പെയിന്റ് ശരീരം മുഴുവൻ പുറത്തും വയർമേലായിട്ട് അടിച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ നിന്ന് കൊടുത്തത്. അത് ഒരു 9:30 തൊട്ട് 4 മണി വരെ നമ്മൾ ഈ രണ്ട് കൈയെ വല്ലാതെ ഇങ്ങനെ വടി കുത്തി പിടിച്ചിട്ടാണ്. രാവിലെ 9:30 മണി മുതൽ 9:30 മണി മുതൽ നമ്മള് ഒരു 4 മണിക്കാണ് നമ്മള് കളിക്കാനായിട്ട് ആ റൂം വിട്ട് പുറത്തിറങ്ങണം. അവിടുന്ന് ഉള്ളൊരു അതുവരെ നമ്മൾ ഈ വടി ഇങ്ങനെ പിടിച്ചിട്ടുള്ള നിൽപ്പാണ്. അത് അനുഭവിക്കുന്നവർക്കാണ്, അതിന്റെ കാണുമ്പോ ആഹ്ലാദാണെങ്കിലും അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഈ പുലിക്കളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? കുറച്ചൊക്കെ. പിന്നെ കളിയുടെയും ഒരു ആവേശം കൊണ്ട് നമ്മൾക്ക് എല്ലാവരും ചുറ്റിനുള്ളവരുടെ സപ്പോർട്ടും, പിന്നെ നമ്മൾ അത്ര ആവേശമേറി നിൽക്കുന്നത് താരമായിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം? ഞങ്ങള് വിയ്യൂർ ദേശത്തില് 3 ലേഡീസാണ് ഈ പ്രാവശ്യം വേറിട്ട വേഷം ചെയ്തവര്. പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ളൊരു അംഗീകാരം ഒന്നും മാധ്യമത്തിൽ നിന്നുണ്ടായില്ല. അങ്ങനെ പറയാൻ കാരണം, അത് സ്ത്രീകള് പുലിവേഷം അണിഞ്ഞ് ഇറങ്ങുമ്പോ പുലിയാണ്, പക്ഷെ അത് നിറത്തിലും ഭംഗിയിലും ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഈ വർഷവും മനസ്സിലായി. മാധ്യമങ്ങള് നിങ്ങളെ മാറ്റി നിർത്തിയോ? മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ അവര് എല്ലാതും നമ്മളുടെ ഒപ്പം തന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും നമ്മളോട് ഓരോരോ ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നു, അതിനൊക്കെ ആൻസർ കൊടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും പക്ഷെ അച്ചടിയിലും അതുപോലെ എടുത്തു കാണിക്കുന്നതിലൊന്നും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും അതുപോലെ എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ മാത്രം അതിലൊന്നും വന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന്. ആകെ 2 പത്രങ്ങളിലാണ് കണ്ടുള്ളൂ, ഒന്ന് ദീപികയിലും മലയാള മനോരമയിലും മാത്രം. അവർ മാധ്യമങ്ങള് ഫോട്ടോ ഒക്കെ പിടിച്ചു പോയെങ്കിലും അവര് ഇത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിട്ടില്ല. പക്ഷെ 2019 ഈ വിയ്യൂർ ദേശത്തിന് വേണ്ടി തന്നെ ഞാൻ വേഷം അണിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പൊന്നും നമ്മൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. നമ്മളെ വനിതാക്കാര് വിളിച്ചു, പിന്നെ ടൺ കൺസിംഗ് ഫൺ എന്നുള്ളൊരു റേഡിയോയുടെ അതെന്ന് തോന്നുന്നു അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, FM. പിന്നെ വിളിച്ചത് 2-3 ചാനലുകാര് നമ്മളെ വിളിച്ച് നമ്മൾ അതിനൊക്കെ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. പക്ഷെ അന്നും ഞാനും താരെന്ന് പറഞ്ഞ ലേഡിയാണ് ഒപ്പം നിന്ന്, അതിനോടൊപ്പം തന്നെ പാർവതി എന്ന് പറഞ്ഞൊരു മോളാണ്, ആ കുട്ടിയും 22 വയസ്സ്, ഞങ്ങളുടെ മകളാവാൻ പ്രായമുള്ള കുട്ടി. അതേപോലെ തന്നെ ഈ വർഷവും അങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ പുലിക്കളിയിൽ സാധാരണ കുറെ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് വരെ പുരുഷന്മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാല് പിന്നീട് 3 സ്ത്രീകള്, അന്ന് ബിനിയാമേടം, സക്കീന, ദിവ്യ ടീച്ചർ, അവര് 3 പേരുമാണ് ആദ്യമായിട്ട് പുലികളിയുടെ ആൺപുലികളിയുടെ ചരിത്രത്തെ പിന്നെ എന്താ പറയാ അതിനെ തിരുത്തി കുറിച്ചു, ആ ചരിത്രം തന്നെ തിരുത്തി കുറിക്കുക ചെയ്തത്. അതിന്റെ ശേഷമാണ് പിന്നീട് ഗീതയൊക്കെ വരുന്നത്. തീർച്ചയായും. അപ്പോ പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള
എല്ലാ വർഷങ്ങളിലും അതിൽ ഒരു വർഷം മാത്രം നമ്മൾക്ക് ചാൻസ് ഒരു ലേഡികൾക്കും കൊടുത്തിട്ടില്ല. അത് ഏത് വർഷമായിരുന്നു? അത് 2021 തോന്നുന്നു, 2019 ശേഷം. കോവിഡിന് ഉണ്ടായിരുന്നില്ലല്ലോ, അതിന് ശേഷം ഒരു വർഷം ലേഡികൾക്ക് ലേഡീസിന് ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ ഇത് കലക്ടർക്കൊക്കെ അപേക്ഷ കൊടുത്തിട്ട് പെർമിഷൻ വാങ്ങിയിട്ടാണോ ഇപ്പോ കളിക്കുന്നത്? അത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം എനിക്കിതുപോലെ തന്നെ എന്റെ ഒപ്പം ഈ വർഷം പുലി കളിച്ച താരയാണ് എനിക്ക് വേണ്ടി കലക്ടറുടെ അടുത്ത് ഒരു സീതാറാംകാരന്റെ അടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ട് ചെന്നിട്ടാണ് രണ്ട് ലേഡികൾ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക്. പക്ഷെ അതിന്റെ ഉള്ളിലും കളി നടന്നിട്ടുണ്ട്. അത് നമ്മൾക്കിപ്പോ പറയാക്കണം ആയിക്കോട്ടെ. എന്നാലും സ്ത്രീകൾ ഇറങ്ങുന്നുണ്ടല്ലോ, പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ വർഷം കണ്ട വ്യത്യസ്തമായ ഒരു കാഴ്ച എന്താന്ന് വെച്ചാല്, പിന്നെ പല ദേശക്കാരും പെൺപുലികൾക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും വന്നിട്ടുണ്ട്. കാരണം കൂടുതൽ കൂടുതൽ സ്ത്രീകൾ ഇറങ്ങുന്നതിന് വേണ്ടി ഇതിന് ഇതൊരു പ്രചോദനമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അടുത്ത വർഷങ്ങളിലൊക്കെ ഒരു ഒരു ദേശത്ത് മൊത്തമായിട്ട് സ്ത്രീകൾ ഇറക്കാനുള്ള വല്ല സംവിധാനവും നടക്കുന്നുണ്ടോ? നമ്മൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വരുന്നില്ല. അത് ഇപ്പോഴും സ്ത്രീകളാണ് എന്നുള്ളത് രീതിയിലേക്ക് തള്ളപ്പെടുകയാണ് നമ്മളൊക്കെ. നമ്മൾ എത്രയോ ഇങ്ങനെ യാചിച്ചതിന് ശേഷമാണ് സ്ത്രീകൾക്കൊരു വേഷം തരാൻ അവർക്കൊരു തയ്യാറാകുന്നത്. അല്ല, അവസരം കിട്ടിയാൽ സ്ത്രീകൾ സജീവമായിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ? എന്നാലും അതായത് പൊതു ആഘോഷങ്ങളും പൊതു ഇടങ്ങളും ഒക്കെ സ്ത്രീകളുടേതാണ്. അവിടെ നിന്നാണ് ഇത്രയും കാലമായിട്ട് ഈ സ്ത്രീകളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇടത്തിലേക്കാണ് ഗീതയെ പോലെ താരയെ പോലെയുള്ള സ്ത്രീകളൊക്കെ വളരെ അഭിമാനപൂർവ്വം ഇപ്പൊ കടന്നു വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പൊതു ആഘോഷത്തിൽ പങ്കാളിയായപ്പോ ഗീതയ്ക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി. ഒരുപാട് ഒരുപാട് സന്തോഷം. എന്താ ഈ ലോകം മുഴുക്കാൻ കീഴടക്കിയാണ്. വളരെയധികം സന്തോഷം ആ കളിക്കുന്ന സമയത്ത് തന്നെ ഗീതയ്ക്ക് അനുഭവിക്കാൻ പറ്റിയിട്ട്. തീർച്ചയായിട്ടും. എനിക്കൊരു നാണോ മടിയോ അല്ലെങ്കിൽ പേടിയോ ഒന്നും ഉണ്ടായില്ല. പലരും എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ആണ് അല്ലേ വരയ്ക്കണേ? ആണ് വരച്ചാൽ എന്താ, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ആണ് പെയിന്റിൽ മുക്കി വരച്ച നമ്മൾക്ക് എന്ത് തോന്നും? ഒന്നും തോന്നില്ല. അത് ആ കണ്ണിൽ കൂടി കാണുന്നവർക്കാണ് തോന്നുന്നത്. അല്ലാതെ ഗീതയെ സംബന്ധിച്ചിടത്തോളം കയ്യിൽ വരയ്ക്കുന്നത് പോലെയും മുഖത്ത് വരയ്ക്കുന്നത് പോലെയും തന്നെയാണ് ഗീതയുടെ വയറുമേൽ വരച്ചപ്പോഴും പുറത്ത് വരച്ചപ്പോഴും ഒക്കെ ഗീതയ്ക്ക് ഫീൽ ചെയ്ത് അല്ലേ? വെരി ഗുഡ്. പിന്നെ ഈ കളിക്കുന്ന സമയത്ത് റോഡിലൂടെ ഒക്കെ ഇങ്ങനെ കളിക്കുകയാണല്ലോ പുലികളി, ആ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ആളുകളുടെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. അതായത് നമ്മളെ സ്ത്രീകളെ പലപ്പോഴും പൊതു ഇടങ്ങളിൽ നിന്നും പൊതു ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് സ്ത്രീകളുടെ സുരക്ഷയെ കരുതിയിട്ടാണ്. അപ്പൊ ഇത്രയും വലിയൊരു ആഘോഷത്തിനിടയ്ക്കും ഗീതയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇല്ല. വളരെ നല്ലത്. പിന്നെ എന്തെങ്കിലും വളരെ മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ഈ പുലികളിയുടെ ആ ദിവസം ഒന്ന് എടുത്തു പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. എന്താണ്? എനിക്ക് ഈ പുലികളി കളിക്കാൻ തന്നെ ഒരു പ്രചോദനം തന്ന ഒരു മേടാണ് വിനയ മേടം. അത് ഞാൻ വിങ്സ് എന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇതിക്ക് മുമ്പ് അടുക്കളയിൽ തിളക്കപ്പെട്ടതായിരുന്നു. നമ്മൾക്കെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പൊതു ഇടങ്ങളിലൊന്നും കയറി ചെല്ലാൻ പറ്റില്ല, നമ്മളിങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും എന്നുള്ളൊരു പേടി. പിന്നെ നമ്മൾ സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു സ്ത്രീയാണ്, പിന്നെ ഒരു വീട്ടമ്മയാണ്. പിന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ പേടിച്ചുകൊണ്ട് നമ്മൾ അകന്നു മാറും. പക്ഷെ ഒരു 2012 ശേഷം ഞാൻ തൃശ്ശൂർക്ക് താമസം മാറി. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം കീഴടക്കാൻ തന്നെ സാധിച്ചെന്ന് പറയാൻ പറ്റിയത്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിന് നിമിത്തത്തിൽ വിങ്സ് കേരള എന്ന് പറഞ്ഞ സംഘടനയിൽ സജീവമാവാൻ സാധിച്ചു. ഇപ്പോ കോടാനുകോടി ജനങ്ങള് നോക്കി നിൽക്കെ അവരുടെ ഉള്ളില് വളരെ നല്ലത്. ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു സ്ഥാനത്തേക്കാണ് ഗീത വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും. ഇതൊക്കെ ചരിത്രത്തിൽ എഴുതുകയാണ്.
നിങ്ങള് ചരിത്രത്തിന്റെ ഹൃദയത്തിലൂടെ നടന്ന് കയറുകയാണ് ശരിക്കും ചെയ്യുന്നത് ഓരോ വർഷവും. കാരണം ഇത്രയും വർഷം, ഒന്നും രണ്ടും വർഷമല്ല, 250 വർഷത്തോളം സ്ത്രീകളെ മാറ്റി നിർത്തിയ ഒരിടത്തേക്കാണ് നിങ്ങളിത് എല്ലാ വർഷവും കയറി പറ്റുന്നത്. വളരെയധികം സാഹസികമായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ അവസരങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെന്താണ് ഗീതയ്ക്ക് ഈ പുലികളിയെ കുറിച്ച് ഈ ഇനി എന്തെങ്കിലും പ്രധാനമായിട്ട് എന്തെങ്കിലും സജഷൻസ് വെക്കാനുണ്ടോ, അല്ലെങ്കിൽ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ? പറഞ്ഞോളൂ. ഇനിയുള്ള കാലങ്ങള് ഒരുപാട് സ്ത്രീകള് എന്നെ പോലെ തന്നെ തളയ്ക്കപ്പെട്ടിട്ടുണ്ട് അടുക്കളയിൽ നിന്ന്. അവരെല്ലാവരും സജീവമായിട്ട് മുന്നോട്ട് തന്നെ വരണം. ആരും നമ്മൾക്ക് വേണ്ടി അവസരങ്ങൾ കൊണ്ടു തരില്ല. നമ്മൾ തന്നെയാണ് അവസരങ്ങള് ചോദിച്ചു വാങ്ങേണ്ടതും നമ്മൾ കയറി ചെല്ലേണ്ടതും. പിന്നെ അടുത്ത വർഷവും പുലിവേഷം അണിയാണെങ്കിൽ ഒരു മാധ്യമക്കാർക്കും റിപ്പോർട്ട് ഞാൻ കൊടുക്കില്ല. എന്തിനാണ് നമ്മുടെ മുന്നിൽ വന്ന് അവര് ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മള് അവര് ചോദിക്കുന്നതിന് ഉത്തരം നമ്മൾ പറയുന്നത്? അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അതൊന്നുമല്ലാതെ നമ്മുടെ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഒരു മാധ്യമത്തിലും അത് പ്രസിദ്ധിക്കപ്പെടാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് വേദനയുണ്ട്. മാധ്യമങ്ങളുടെ ഒരു വർണ്ണ വിവേചനം ഗീതയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അത് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. ഇനി ഒരിക്കലും റിപ്പോർട്ടിനായിട്ട് ആര് എന്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ ഒരിക്കലും അവർക്ക് മുഖം കൊടുക്കില്ല. എനിക്ക് അങ്ങനെയുള്ള പ്രസിദ്ധീകരിച്ച പത്രത്തിൽ എനിക്ക് വരണ്ട. എന്നെ അറിയുന്നവര് എന്നെ അറിയുന്നുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് അംഗീകാരമുണ്ട്, സപ്പോർട്ടുണ്ട്. അതാണ് എന്റെ ജനങ്ങളുടെ ഇടയിൽ ഈ മാധ്യമങ്ങളുടെ സപ്പോർട്ട് വേണ്ട. വേണ്ട. എനിക്ക് എന്തിനാ ഒരു പ്രശസ്തി നേടേണ്ട ആവശ്യം? എന്റെ ആരോഗ്യം, എന്റെ സന്തോഷം, എന്റെ വിനോദം, ഇതാണ് എന്റെ. ഓക്കെ, ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് തിങ്ക് ആൻഡ് ടോക്കിലേക്ക് ഇന്ന് അതിഥിയായി വന്നതിൽ. ഗീതയ്ക്ക് തിങ്ക് ആൻഡ് ടോക്കിന്റെ നന്ദി രേഖപ്പെടുത്തി.